ശ്രീ ജോർജ് ജോസഫ് എങ്ങനെ കൊല്ലണം എന്ന് ദിലീപ് പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഇതിനോടകം കോടതിയുടെ പരിഗണനയിലുള്ള ഓഡിയോ ക്ലിപ്പാണോ? നാളെയാണോ ഹാജരാക്കപ്പെടുക? ഇനി ആ അത് കോടതിക്ക് അറിവുള്ള ഓഡിയോ ക്ലിപ്പ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് കോടതിക്ക് അഡ്മിസിബിൾ ആയ തെളിവ് വേണം എന്നും കോടതി പറയുന്നത്? ഇല്ല ഇല്ല, അത് നാളെയേ കൊടുക്കുള്ളൂ, കോടതിക്ക് അറിവില്ല. അത് പുതിയതായിട്ട് വന്നതാണ്, അതെന്തായാലും നാളെ കൊടുക്കും. അത് ഇതെല്ലാം ഞാൻ ആദ്യത്തെ കേസ് കഴിഞ്ഞപ്പം ദിലീപ് മിണ്ടാതിരിക്കണം മതിയായിരുന്നു, ഇതൊക്കെ ദിലീപ് വരുത്തി വെച്ചതാണ്. ഈ പിന്നീടുള്ള ഈ രണ്ടാമത്തെ കേസൊക്കെ എടുത്ത് അത് വരുത്തി വെച്ചതാണ്. പോട്ടെ, ഇനി ഇനിയിപ്പോൾ ഇതിനകത്തൊരു ദൂഷ്യം, നാളെ ഇത് കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പുതിയ വിവരം കൂടെ വെളിയിലോട്ട് വന്നാൽ സലീഷ് എന്ന് പറഞ്ഞ ആ മൊബൈൽ ഫോണ് പുള്ളിയുടെ സർവീസ് നടത്തിയ ആളുടെ കൊലപാതകം, അത് കൊലപാതകമാണെന്ന് പറയുന്നുണ്ട് അവരുടെ വീട്ടുകാർ, അതിലേക്ക് കൂടെ അന്വേഷണം നീളും. കാരണം നമുക്ക് ഈ കേസിനകത്ത് രണ്ടാമത്തെ കേസിനകത്ത് ദിലീപ് അതിനകത്ത് അന്വേഷണം മുന്നോട്ട് പോയി വന്നു കഴിഞ്ഞാല് മറ്റേ കേസുകൂടെ അന്വേഷിക്കും. ജയന്റെ മരണത്തിന് പിന്നിൽ ദിലീപിന്റെ കറുത്ത കരങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ദിലീപാണ് കുറച്ചു കാലത്തിന് ശേഷം ഒറ്റ സീരിയസ് പോയിന്റ്, ഈ നിലവാരമാണ് അവരുടെ ആരോപണങ്ങൾക്ക്, അത്രേ ഉള്ളൂ ഹാഷ്മി, ഒറ്റ വരി മാത്രം. നാളെ പുതിയ തെളിവ് വരുമെന്ന്, 2017 റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് വരെ പോലീസുകാർക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ടാണല്ലോ പോലീസ് കോടതിയിൽ വെക്കാത്തത്, പ്രോസിക്യൂഷൻ കോടതിയിൽ വെക്കാത്തത്. നാളെ പുതിയ തെളിവ് വരുമെന്ന്, ബാലേന്ദ്രകുമാർ ആണോ ഈ പ്രോസിക്യൂഷനെയും പോലീസിനെയും നയിക്കുന്നത്? ഇന്നലെ വരെ, കഴിഞ്ഞ ആഴ്ച വരെ കോടതി തെളിവ് കൊടുത്തിട്ടില്ല, നാളെ വരും. അഥവാ ജാമ്യം കിട്ടിയാൽ ഈ റെക്കോർഡ് കാണിക്കുന്നത് ഹാഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ചർച്ച നടത്തിയതാണ് ഹാഷ്മി, ഇനിയും പുതിയ തെളിവ് വരുമെങ്കിൽ ഹാഷ്മി അത് തന്നെ കോടതി കൊടുത്തതാ. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ കോടതി കേസ് പരിഗണിച്ചപ്പോൾ പുതിയ തെളിവ് കൊടുക്കുമെന്ന്. അപ്പോ ഇത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ കള്ളത്തരത്തിന്റെ തെളിവല്ലേ? പോലീസുകാർ തെളിവ് കൊടുത്തിട്ടില്ല. രാഹുൽ, നാളെ ഈ പറഞ്ഞ ആൾക്കാരെ എങ്ങനെ കൊല്ലണം എന്ന് ദിലീപിന്റെ ശബ്ദത്തിൽ വരുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വരില്ല എന്നാണ് രാഹുൽ വിശ്വസിക്കുന്നത്? ഒറ്റ വരിയിൽ പറയാം, അങ്ങനെ ഒരു ക്ലിപ്പ് വന്നാൽ അതിന് തല വേണം, കാല് വേണം, അതിന് ബോഡി വേണം, ആരോട് പറഞ്ഞു എന്ന് വേണം, എപ്പം റെക്കോർഡ് ചെയ്തു എന്ന് വേണം, അതിന്റെ കോണ്ടെക്സ്റ്റ് വേണം. അങ്ങനെ കാര്യങ്ങൾ ഇല്ലാതെ അങ്ങനെ രാഹുൽ നാളെ ചർച്ചയിൽ മറുപക്ഷമാണ് അങ്ങനെ ഓടിയാ വന്നാൽ. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഓഡിയോ വന്നാൽ നാളെ രാഹുൽ ഈശ്വർ നാളത്തെ ചർച്ചയിൽ നിങ്ങളുടെ പക്ഷമാണ്. അങ്ങനെ ഓഡിയോ വന്നാൽ വിളിക്കണം. അങ്ങനെ ഓഡിയോ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയെ കൊടുക്കുമായിരുന്നു, ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ മറച്ചു വെക്കുന്നത്. ഉണ്ടെങ്കിലോ എന്നാ ചോദിച്ചാ ബൈജു, നാളെ കാണാം. നാളെ കോടതിയിൽ മസേട്ട് അതേപോലെ ഒരു ഓഡിയോ ആയ ഒരു ക്ലിപ്പും ചില തെളിവും. ഹാഷ്മി, നാളെ കോടതിയിൽ ഞാൻ പറയാൻ അനുവദിക്കുമോ? ഹാഷ്മി, നാളെ കോടതിയിൽ എന്താണെങ്കിലും അതേപോലെയുള്ള ഒരു തെളിവ് വന്നിരിക്കും, യാതൊരു സംശയവുമില്ല. വേറെയും ചില തെളിവുകൾ വന്നിരിക്കും നാളെ കോടതിയിൽ, അത് വളരെ വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇരുട്ടുകൊണ്ടൊന്നും വോട്ടയടിക്കാൻ പറ്റില്ല. പിന്നെ ഈ നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ബഹളം വെക്കുന്ന ഒരു നല്ല സ്ഥിതി, നല്ലൊരു ഒരു രീതിയല്ല എന്ന് ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കാനൊന്ന് രാഹുൽ ഈശ്വർ ആയിട്ടില്ല. എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കാനൊന്നും രാഹുൽ ഈശ്വർ വളർന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ക്രിമിനൽ സൈക്കോളജിയെ കുറിച്ച് ഞാൻ പഠിച്ചു തുടങ്ങി എപ്പോഴെന്ന് അറിയാമോ? ഈ അല്ലല്ല, ഒരു സെക്കൻഡ്, ഞാൻ പഠിച്ചു തുടങ്ങിയത് ശബരിമല തന്ത്രി. ശരി സാർ, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും നാളെയും ഈ വിഷയത്തിൽ ഇതേപോലെ ഇരിക്കേണ്ടി വരും. ഇന്ന് വന്ന എല്ലാ അതിഥികളും നാളെയും വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ പ്രത്യേകം വിളിക്കില്ല, നാളെ ഇവരെല്ലാവരും നാളെ വരണമെന്ന് ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ്.